ദീപക്കുട്ടനെ പോലെ ഓരോരോ കടയിൽ കയറിയിട്ട് സ്വീറ്റ്സ് ഒക്കെ വാങ്ങാറുണ്ടോ? നോക്കടാ, നമ്മളെ ദീപക്കുട്ടന്റെ കയ്യില് ഓൾറെഡി ഇല്ലേ, ആകെ അവന്റെ കയ്യിൽ എത്ര കേക്കുകൾ ഉണ്ട് നോക്കിക്കേ. ഡി, അവന്റെ കയ്യില് 5 കപ്പ് കേക്കുകൾ ആദ്യമേ ഉണ്ട്, ബട്ട് അവന് മതിയായില്ല ട്ടോ. ഡി, നമ്മളുടെ രാമചേട്ടന്റെ കടയിലേക്ക് നോക്കിയപ്പോ ഒരുപാട് കേക്കുകൾ അല്ലേ, അവന് നല്ല കൊതി ആവുന്നുണ്ട്. അപ്പൊ അവൻ എന്ത് പറയുവാ, ഡേ രാമചേട്ടാ എനിക്ക് കുറച്ചുകൂടെ കേക്ക് വേണം, എന്റെ കയ്യിൽ 5 കേക്കേ ഉള്ളൂ, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കേക്ക് വേണം എന്ന് പറഞ്ഞ് രാമചേട്ടനെ നിർബന്ധിച്ച് രാമചേട്ടന് കയ്യിൽ ഒരു പൈസയും കൊടുത്തു. എന്നിട്ടോ ഡേ രാമചേട്ടന് നമ്മളെ ദീപുവിന് കുറച്ച് കേക്ക് കൂടെ കൊടുത്തു കേട്ടോ, പാവം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് കുറച്ച് കേക്ക് കൂടെ കൊടുത്തു. നോക്കുമ്പോ നോക്കിക്കേ, നമ്മളെ ദീപുവിന്റെ കയ്യില് കുറച്ചധികം കേക്കുകളായി. ഇല്ലടാ, നോക്കിക്കേ, ഇപ്പൊ നമ്മളെ ദീപുടെ കയ്യില് ആകെ എത്ര കേക്കുകൾ ഉണ്ട് ഒന്ന് എണ്ണി നോക്കിക്കേ എന്റെ കുട്ടികള്. ആ, എണ്ണി നോക്കിയപ്പോ നമുക്ക് എത്ര കിട്ടി, യെസ്, 15 എന്ന് കിട്ടിയില്ലേ, 15 കേക്കുകൾ, കപ്പ് കേക്കുകൾ ഉണ്ട്. അപ്പൊ അവന് എത്രയാണ് അധികമായിട്ട് നമ്മളെ രാമചേട്ടൻ കയ്യില് അവന് കൊടുത്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ഇല്ലേ, രണ്ടാമതായിട്ട് രാമചേട്ടൻ അവന് കുറച്ച് കേക്ക് കൊടുത്തു അല്ലേ, അത് എത്രയാണെന്ന് അവൻ എങ്ങനെ കണ്ടുപിടിക്കും? ആ, ഇപ്പൊ അവന്റെ കയ്യിലുള്ള 15 കേക്സിൽ നിന്നും ആദ്യം അവന്റെ കയ്യിലുള്ള 5 കേക്കുകൾ മൈനസ് ചെയ്താൽ മതി അല്ലേ, കുറച്ച് നോക്കിയാ മതി. അപ്പൊ നോക്കടാ, ഈ 15-ൽ നിന്ന് 5 കേക്കുകൾ, അവന്റെ കയ്യിലുള്ള ആദ്യത്തെ 5 കേക്കുകൾ മൈനസ് ചെയ്താല് നമ്മളെ രാമചേട്ടൻ കൊടുത്ത കേക്കുകളുടെ എണ്ണം കിട്ടിയല്ലേ. അപ്പൊ ഇപ്പൊ എത്ര എണ്ണം ഉണ്ടാവടാ, യെസ്, 10 കേക്കുകൾ അല്ലേ. ടോട്ടല് രാമചേട്ടൻ രണ്ടാമത് അവന് കൊടുത്തത് 10 കേക്കുകളാണ്. അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എന്റെ കുട്ടികൾക്ക് കൗണ്ട് ചെയ്യാനും കുറയ്ക്കാനും ഒക്കെ അറിയണ്ടായിരിക്കും. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യാ, ഇതേപോലെ ഓരോരോ പീടികയിലൊക്കെ പോകുമ്പോ ചിലപ്പോ ഒരു പാക്കറ്റിലൊക്കെ കുറച്ചധികം സ്വീറ്റ്സുകൾ ഇട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെ, അതൊക്കെ ചുമ്മാ ഒന്ന് അവിടെ ഇരുന്ന് എണ്ണി നോക്കുക. അതേപോലെ പാരന്റ്സ് കൊണ്ട് തരുന്ന കുറച്ച് സ്വീറ്റ്സിന്റെ കവേഴ്സിലൊക്കെ അല്ലെ എത്ര സ്വീറ്റ്സുകൾ ഉണ്ടെന്നൊക്കെ ചുമ്മാ എണ്ണി നോക്കുക കേട്ടോ. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ബൈ ബൈ.